മയണൈസ് മൂലമുള്ള ഭക്ഷ്യ വിഷബാധകൾ തുടർക്കഥയായപ്പോഴായിരുന്നു സർക്കാർ പച്ചമുട്ടകൾ കൊണ്ട് പാകം ചെയ്യുന്ന മയണൈസിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയത്. പിന്നാലെ പാസ്റ്ററൈസ് ചെയ്ത മുട്ടകൾ കൊണ്ട് മാത്രമായി മയണൈസ് പാകം ചെയ്യാനുള്ള അനുമതി. ഒപ്പം വെജ് മയണൈസും മാർക്കറ്റിൽ സജീവമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനുശേഷമുള്ള ഈ ഒരു മയണൈസ് ഹോട്ടലുകളിൽ നിർമ്മിക്കുന്നത്, പാകം ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് എഗ്ലസ് മയണൈസിന് പൗഡർ. മുട്ടയ്ക്ക് ഫുഡ് പോയ്സൺ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇപ്പൊ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ. വെള്ളം ഒഴിച്ചതിന് ശേഷം പൗഡർ 3 സ്പൂൺ ഇടുക. അതിനുശേഷം ആവശ്യത്തിന് സാൾട്ട് ഉപയോഗിക്കുക. അടുത്ത് ഷുഗറാണ്. ഷുഗർ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഗാർലിക് പേസ്റ്റ്. 1 ലിറ്റർ മയണൈസ് അടിക്കാൻ നമുക്ക് ആവശ്യമുള്ള 250 സൺഫ്ലവർ ഓയിലാണ്, 250 ml. ഇതാണ് നമ്മൾ സാധാരണ ഇപ്പൊ സൈറ്റുകളിൽ ഉപയോഗിക്കുന്ന മയണൈസ്. ഇതാകുമ്പോൾ നമുക്ക് ഇത്ര മണിക്കൂർ ഇരുന്നാലും പ്രശ്നമില്ല. മറ്റേത് വരുമ്പോൾ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആകും. പുളിപ്പ് കാര്യങ്ങൾ വരുമ്പോഴും നമ്മുടെ ഹെൽത്ത് കാര്യങ്ങൾ ഫുള്ള് ബാധിക്കേണ്ട വിഷയം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് സാധാരണ നല്ല പ്യുവർ വൈറ്റിലാണ് നമുക്ക് മയണൈസിൻ്റെ കളർ ഉണ്ടാവുക. അത് കളറിൽ ചെറിയ വേരിയേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെന്ന്. പിന്നെ അതിൻ്റെ ടെക്സ്ചർ, അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഓർഡർ, സ്മെല്ല് നമുക്ക് കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കും. അതേപോലെ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്താലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആധുനിക കാലത്തെ ജനപ്രിയ ഇനം തന്നെയാണ് മയണൈസ്. മന്തിക്കും അൽഫാമിനുമൊക്കെ മയണൈസ് ഇല്ലാതെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മയണൈസ് സുരക്ഷിതമായ രീതിയിൽ പാകം ചെയ്യുക എന്നൊരു ആശയത്തിലേക്ക് എത്തിയത്, ഭക്ഷ്യ വിഷബാധ രൂക്ഷമായ പശ്ചാത്തലത്തിൽ. അപ്പോൾ എന്തായാലും മയണൈസിൻ്റെ ഉപയോഗം മിതമാക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലത്. ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.